നമ്മുടെ പിരിയമ്പുളവാണ് കേട്ടോ. നമ്മുടെ അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അമ്മയുടെ വീഡിയോ എടുപ്പ് ഭയങ്കര പുകയാണ്, സ്മോക്കിലാണ് നമ്മുടെ തീനെ ചുട്ടെടുക്കുന്നത് കേട്ടോ. എല്ലാം കഴുകി കഴിഞ്ഞു, ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റാം. തീ കത്തിക്കാൻ വേണ്ടി നമ്മളൊരു കിഴി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് എന്തോ ഒരു എണ്ണയാണ്, ഈ അമ്മയ്ക്ക് അറിയാതെ വെളിച്ചെണ്ണയാണ് പാമ്പ്. ഹായ് മച്ചാന്മാരെ, മൈഡ്രൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചീനി അതായത് കപ്പ പൂള കൊള്ളി എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു സംഭവം നമുക്കിവിടെ കൃഷിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നിപ്പോണ്ട്. അതുപോലെ തന്നെ വയലിൻ്റെ അടുത്ത് ഇപ്പോൾ താഴെ പണയലുണ്ട്, അപ്പം നമ്മുടെ ക്യാമറമാനുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചീനിയെ എന്താ പറയുക, ചുട്ട് തിന്നാൻ പോവാണ്. തിന്നിട്ടുണ്ടോ? ചുട്ട് തിന്നിട്ടുണ്ടോ? തിന്നാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുക, തിന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തിന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ആദ്യം ഈ ചീനിയൊക്കെ ഒന്ന് പുഴുവട്ടെ. നമ്മളെ കൂടെ എവിടെ പോയാലും നമ്മുടെ കൂടെ നമ്മുടെ ഏയ് ചക്കി, ഏയ് ക്യാ ഹുവ, ഇവിടെ പോവാ, ചൂടി ഇവിടെ ഇവിടെ തപ്പി നോക്കുന്നു. ഭയങ്കര കാറ്റ്. ചക്കിയും തൊഴിയുടെ പരിപാടി, നീ മാന്തിട്ടു കൂടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചീനി ഒന്ന് പുഴുതു നോക്കാം. ഈ എലിയൊക്കെ ഉണ്ട്, എലിയാണോ? എലിയൊന്നും ഇല്ല ഇവിടെ. നമ്മുടെ ചീനി എലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല ചീനിയാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചുട്ട് മുളകും കൂട്ടി അടിച്ചാലോ. ബാ, നമ്മളിവിടെ കൊണ്ടിട്ടുണ്ട്. ഇത് നമ്മള് ഇവിടുത്തെ നമ്മൾ തന്നെ നമ്മുടെ വയലിലെ നെല്ലിൻ്റെ ഉമിയാട്ടോ, മിക്സിയിലിട്ട് അടിച്ചിട്ട് പച്ചരി എടുക്കുന്നതാണ്. അത് വേണമെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീനി കപ്പ റെഡിയാണ്. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇവനെ ചുടാനുള്ള സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കണം. വെട്ടം ഇവിടെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാം. ശരി, അവിടെ ആയാലോ, ആ മൂലയിൽ കുറച്ചും കൂടെ നല്ലത്. അത് ഇവിടെയാണ് നല്ലത്, ഇച്ചിരി വെട്ടക്കുറവുണ്ടെന്ന് തോന്നുന്നു. ആ ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഏതാ നല്ല വെട്ടമുള്ള സ്ഥലമെന്ന്, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോഴേ നമ്മളെ ചീനി കൂട്ടനെ പടപടാന്നിട്ട് വെട്ടരുത്. പകുതി മുക്കാലും ആൾക്കാരെ ഇതാണ് പടപടാന്ന് വിട്ടേ. ഇനി അടുത്ത് വന്നേ, ഇനി അടുത്തുണ്ട്. ചെറുതായിട്ടോണ്ട് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുക്കുന്നുണ്ട്. വല്ലവരും ഇങ്ങനെ പോകാതെ പയ്യ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ നൈസ് ഒന്നിങ്ങനെ തെറിച്ച് പോത്തിലുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ വേണം നമ്മൾ ചീനി കൊത്തിയെടുക്കാം. ഇനിയുള്ള നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു കുഴി പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തീ ഒന്ന് കൂട്ടുന്നു. നമ്മുടെ ചീനിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അമ്മയൊക്കെ ചോറ് തന്നേ ഉള്ളൂ, ചോറ് നിന്നിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഉമി ആട്ടോ, ഉമി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നെല്ല് മിക്സിക്ക് അതൊരു രണ്ടടി അടിച്ചിട്ട് ഒന്ന് പാറ്റിയെടുക്കും. അപ്പോൾ നല്ലൊരു കിട്ടും. നമ്മൾ എപ്പോഴും ഏതിനും എന്തിനും ഏതിനും കൂടെ നമ്മുടെ ചക്കിയുണ്ട്. ചക്കി ചക്കി ഭയങ്കര ഷോയ. തീ കത്തിക്കാൻ വേണ്ടി നമ്മളൊരു കിഴി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് എന്തോ ഒരു എണ്ണയാണ്, ഈ അമ്മയ്ക്ക് അറിയാതെ വെളിച്ചെണ്ണയാന്ന് പാമ്പോലാന്ന് ഞാൻ നോക്കിയില്ല. നമ്മളോട് ചെറിയൊരു കുഴി പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് അടയ്ക്കണം. അമ്മയാണെങ്കിലേ റോക്കിക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി പോയൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വീഡിയോ അങ്ങ് എടുത്തെടുത്തങ്ങ് പോവാം. ആൾക്കാർ വീഡിയോ എടുത്തുതരാൻ ആളുകൾ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പരിഗണിച്ച് വേണം നിങ്ങളിതൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ അവനെ ഇനി ഒന്ന് കത്തിച്ചെടുക്കണം. നമ്മുടെ ചീനിയൊക്കെ ഒന്ന് കഴുകണം. ആദ്യം തീ ഒന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് ചീനി കഴുകാൻ പോവാം. യെസ് നമ്മൾ തീ ഒന്ന് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇരിക്കുന്ന ചിരട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മുടെ ചിരട്ടക്കുട്ടന്മാരെന്നുണ്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഒന്ന് തീ അണയാത്ത രീതിയിലും കാറ്റ് കയറാത്ത രീതിയിലും ഒന്ന് വെച്ച് കൊടുക്കണം. അതാകുമ്പോൾ മണ്ണെണ്ണയെ ഒന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൃത്തിയായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കത്തി അങ്ങ് പിടിക്കും. അപ്പം ഇതിൽ നിന്ന് കത്തട്ടെ, അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ചീനിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ചുടുന്നതിന് കഴുകേണ്ട ആവശ്യമില്ല, എന്നാലും മണ്ണോ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പോകാം. ചെറിയൊരു കഴിവൊക്കെ, നമ്മൾ ജൈവവള കൃഷിയാണ്. ചാണകം ചാമ്പൽ ആട്ടം കാട്ടം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസേ ഉള്ളൂ. വലിയ ചീനൊന്നുമില്ല. എല്ലാം കഴുകി കഴിഞ്ഞു, ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റാം. തീ പിടിച്ചു തുടങ്ങി തോന്നുന്നു കേട്ടോ. പുകയെ എരിയും പുകയൊക്കെ വരുന്നു. കുറച്ച് വിറവും കൂടെ ഒക്കെ പറക്കെ വേണം, എന്നാലേ ഇവനൊന്ന് സെറ്റ് ആവത്തുള്ളൂ. ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി തുടങ്ങി കേട്ടോ. ഫുള്ളൊന്ന് കത്തട്ടെ. കനലായതിനു ശേഷം നമുക്കൊന്ന് ചീനിയൊക്കെ പറക്കി വെക്കാം.
നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ തീ നല്ല വൃത്തിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചീനയൊക്കെ തന്നെ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വാർന്നു തുടങ്ങി. അപ്പം നല്ല വൃത്തിയായിട്ടൊന്ന് കത്തി കണലായതിനു ശേഷം നമുക്ക് വാരി വെക്കാം. യെസ്, നല്ല സൂപ്പർ തീ ആയിട്ടുണ്ട് ബാ. കണ്ട കണ്ട തീ കണ്ട, ശബരിമല ആഴി പോലുണ്ട്. ഇതിനെ വെക്കുന്നതാണ് ഇനി പാട്. ശരി, ഒന്ന് കൂട്ടണം. ഓർമ്മ മരെല്ലാം ഇവിടെ കിടന്നു ചൂടാവട്ടെ. ഈ കനലിൽ കിടന്നു നമ്മൾ തിരിച്ചും മറച്ചു നോക്കി കുറച്ച് നേരത്തെ പണിയുണ്ട്. ഭയങ്കര പുകയാണ്, സ്മോക്കിലാണ് നമ്മുടെ തീന് ചുട്ടെടുക്കുന്നത് കേട്ടോ. കുറച്ച് നേരമായി കിടന്നിട്ട് ഇവനും തീയും കൊണ്ടൊന്ന് വറ്റി കിട്ടാന്നുണ്ടെങ്കിൽ ഈ ചൂടി കിടന്ന് ഇവനങ്ങ് അടിപൊളിയാവും കേട്ടോ. നല്ല ഹെവി ചൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചമ്മന്തി പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അത് നമുക്കിതൊന്ന് സെറ്റാക്കി ഇവനൊന്ന് കയറ്റി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഒയ്യോ പോകാം പക്ഷേ. അപ്പോഴേ വേണ്ടേ, നമ്മുടെ ചെറുക്കന്മാരൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കൈ കൊണ്ടൊന്നും തൊടാൻ പറ്റത്തില്ല. കൈക്ക് എടുത്ത് നമ്മളിങ്ങനെ കിടക്കണ്ട. ഓ ഗ്യാസൊക്കെ വരുന്നതാണ്. ഓ ഭയങ്കര ചൂട്. ഇവനെങ്ങനെ ഞെക്കി അങ്ങോട്ട് വേണ്ടാ. യെസ്, നല്ല നല്ല കനലിൽ കിടന്ന് വെന്ത് കിടക്കും കേട്ടോ. ഇവരെ നാറുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം എന്താണ്ടേ, നമ്മുടെ ചുട്ട കപ്പയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, കുറച്ച് നേരം നാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാന്താരിമുളക് പിച്ചി കൊണ്ടുവരാം. നമ്മുടെ അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അമ്മയുടെ വീഡിയോ എടുപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങോട്ട് പിടിക്കാൻ പറയുന്ന അമ്മ ഇങ്ങോട്ട് പിടിക്കും, അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാന്താരി നമ്മളിങ്ങനെ പിച്ചു ആണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഉണ്ട്, ഇവിടെ മാത്രമല്ല നമുക്ക് കാന്താരി ഉള്ളത്, അയ്യത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ നട്ടിട്ടുണ്ട്. അത്യാവശ്യം ചമ്മന്തി അരയ്ക്കാനും പഴങ്ങഞ്ഞിലൂടെയൊക്കെ ഞെവിടി അടിക്കാനൊക്കെ പറ്റിയ സാധനമാണ് കാന്താരി. ഒരു കിലോ കാന്താരിക്ക് നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയാണെന്നുള്ളത് ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന ഒരു ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മളിവിടെയൊക്കെ ഇതിന് കൊടുക്കാൻ പറ്റുമോ, മാർക്കറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് പിച്ചതിന് ശേഷമേ ഇതായാലും നമ്മുടെ പിരിയമ്പുളവാണ് കേട്ടോ, കാശ്മീരി ചില്ലി എന്നൊക്കെ പറയും. ഇവനെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം ദേ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ അമ്മ ഒന്ന് ചമ്മന്തി ആക്കിക്കൊണ്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചുട്ടരച്ച നമ്മുടെ ചുട്ട ചീനയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. ഈ കണലൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈൻ ടക്ക് എല്ലാം കൂടെ വന്ന് ചിലപ്പോൾ ഇത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ താവരുന്നു. അപ്പോൾ നമ്മുടെ ദാണ്ട ഈ ചുട്ട ചീനി എടുത്തുകൊണ്ടിരുന്നു തൊലിച്ച് നോക്കുവാണ്. മണം നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വളച്ചിട്ട് നമുക്കാണ് ഇങ്ങനെ ഊരി എടുക്കാൻ. ഇതാണ് ആ സംഭവം. ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയൊക്കെ എടുക്കണം. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇപ്പം റബ്ബർ വന്ന പോലെയൊക്കെ ഉണ്ട് ചിലത് കേട്ടോ. അയ്യോ അത്രയും പോയനോ അമ്മേ. കരി പറ്റാതെ കുറച്ച് സമയമെടുക്കും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പയ്യെ തന്നെ ഇരുമ്പ് വേണ്ട, കൈ കൊണ്ട് തൊലിച്ചെടുത്താൽ കേട്ടോ. ഇരുമ്പൊന്നും വേണ്ട, പിന്നെ വലിച്ചു വലിച്ചെടുക്കാൻ സമയമെടുക്കും. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഇവനെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നേ. നമ്മൾ പുഴുക്കൻ ചീനി തിന്നുന്നതൊക്കെയല്ല കേട്ടോ, ഇതൊരു പ്രത്യേക മണമാണ്. അതുപോലെ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത് കൂടുതലായിട്ട് സ്മോക്ക് കയറുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക മണവും രുചിയായിരിക്കാം. കഴിച്ചു നോക്കിയില്ല. അപ്പം എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലെ കരി നമ്മളവിടെ പറ്റാത്ത രീതിയിൽ കുറച്ചൊക്കെ പറ്റിയെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ലേ. പണ്ടൊക്കെ എല്ലാവരും ഇതൊക്കെ ചുട്ടല്ലേ തിന്നുന്നേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ചെറിയ രീതിയിൽ ഇങ്ങനെ പോവാം. അതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കാനും കാണാൻ പറ്റും. നമ്മളിതെല്ലാം തൊലിച്ചിട്ടതിന് ശേഷമേ നമ്മൾ ബാക്കി വരത്തുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി ഞാൻ വെയിറ്റ് ചെയ്തോളാം. കാരണം നിങ്ങൾക്ക് അടുത്ത ആ ഒരു ഭാഗമായിട്ടങ്ങ് സീനായിട്ടങ്ങ് കാണിക്കത്തേയുള്ളു. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി 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 വരട്ടെ. ഓക്കെ, കൊഞ്ച നേരം പാക്കല. എന്തായാലും ഞാൻ അടുത്ത് വന്നു. ഇതെല്ലാം അത്യാവശ്യം വലിയ പീസാണ്. അല്ല, ഞാൻ ചെറിയ പീസാകട്ടെ. ഇതെല്ലാം ഒന്ന് പീസാക്കിട്ട് ഇതാ. യെസ് നമ്മുടെ ഇതാ ഇന്നോ നമ്മുടെ അടുത്തുണ്ടോ നമ്മുടെ സ്മോക്ക് ചെയ്ത നമ്മുടെ ചുട്ട
നമ്മുടെ കപ്പ പൂള കൊള്ളി എന്നൊക്കെ പറയുന്ന സംഭവമാണത്. ഇനി ഇത് നമ്മുടെ മുളകും, അതായത് നമ്മുടെ കാന്താരി മുളകും, അതുപോലെ തന്നെ നമ്മുടെ വറ്റിലം മുളകും ചുട്ടതും കൂടെ ചേർത്ത് ഒരടി അടിക്കാം. പൊളിയായിരിക്കും. എസ് ദേ അടുത്തു അമ്മേ, നല്ല ചുട്ട നമ്മുടെ കപ്പ വേണ്ടേ, നമ്മുടെ കാന്താരി എല്ലാം കൂടെ ഇങ്ങനെ കൂടെ എടുക്കണം. കണ്ടോ കിടന്നോ വേണ്ട. ഞെക്കുമ്പോ കണ്ടാ പഞ്ഞ വെള്ളമൊന്നുണ്ടോ ഇവനെ വേണ്ട, ഇവനെ അങ്ങോട്ട് വേണ്ട. രക്ഷയില്ല. അപ്പൊ മച്ചന്മാരെ, നിങ്ങള് ചന്തയിലൊക്കെ പോയി കപ്പ മേടിക്കുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, രക്ഷയില്ല. നിങ്ങൾ പുഴുങ്ങി കഴിക്കുന്ന കപ്പയുടെ അല്ലെങ്കിൽ മരച്ചീനിയുടെ ടേസ്റ്റ് അല്ല ഇത്, വേറൊരു വ്യത്യാസം ടേസ്റ്റ്, കുറച്ചുകൂടെ സ്മോക്കും കൂടെ കയറിയ ടേസ്റ്റാണ്. സൂപ്പറാണ്, രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.